ജോൺമോണി, ജോൺമോണി ഒന്നും കോക്കില്ല അല്ലേ? അയ്യോ എന്തൊരു സീരിയസ് ലുക്ക. എന്തൊരു സീരിയസ് ലുക്ക. അയ്യോ ജോൺ മോണി, ബിഷോൺ ഹോസി, ബിഷോൺ. സ്വിച്ച് ചെയ്യട്ടാ, നടന്നില്ലെങ്കിൽ സ്വിച്ച് ചെയ്യും. നിങ്ങൾ വാങ്ങ, എനിക്കിത് വെളി വന്നാ മുടിഞ്ഞു. നിഷാന, നിഷാന നോക്കൂ, ഞങ്ങൾ രണ്ട് പേര്, ഞങ്ങൾ രണ്ട് പേരും ഗേൾ ഫ്രണ്ട്സ്. ആഹാ കൊണ്ട് കൊണ്ട് ഇവിടെ നോക്കൂ. എന്തു വിധിത് ആരും കാണാത്ത ബിഗ് ബോസിന്റെ വിധിത്. നിഷാനയ്ക്ക് പ്രേക്ഷകരുടെ പൾസ് അറിയാൻ, വോട്ടിങ്ങിൻ്റെ പൾസ് അറിയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിഷാന മൂന്നാമത്തെ ആഴ്ച പുറത്തു പോകാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അതുകൊണ്ട് യൂസ് യുവർ ബ്രെയിൻ. ഇപ്പോൾ നിഷാന ടീമിന് വേണ്ടി കളിച്ച് കഴിഞ്ഞാൽ നിഷാന ഈ ഇവിടുന്ന് വളരെ പെട്ടെന്ന് പുറത്തു പോകുന്ന ആളായിട്ട് മാറും. നിഷാന ഞാൻ പറഞ്ഞത് കറക്റ്റാണോ? ആലോചിച്ച് നോക്കുക, ഞാൻ ആലോചിച്ച് നോക്കുക, ഞാൻ പറയുന്നത് വളരെ ശരിയാണെന്നുള്ളത് നിഷാന ആലോചിച്ച് ആലോചിച്ച് ഉത്തരം എടുക്കുക. അല്ലെങ്കിൽ നിഷാനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇത് ബാധിക്കാനായിട്ട് പോകുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിഷാനയ്ക്ക് ഇപ്പം തന്നെ സംസാരിക്കാം. പവർ റൂമിൽ നിഷാനയ്ക്ക് ഇനിയും കയറണോ വേണ്ടയോ എന്നുള്ളത് നിഷാന, യൂസ് യുവർ ബ്രെയിൻ, യൂസ് യുവർ ബ്രെയിൻ, യൂസ് യുവർ ബ്രെയിൻ, യൂസ് യുവർ ബ്രെയിൻ, യൂസ് യുവർ ബ്രെയിൻ. അറ്റ് എ ടൈം മൂന്ന് പേര്, മൂന്ന് വാണ്ടഡ് ഹേർട്ട് ടു കം, ഡിസ്ക്വാളിഫൈ, ഡിസ്ക്വാളിഫൈ. ചെയ്തില്ല, മൂന്ന് പേര് പെർഫോം ചെയ്തു. ഇവിടെ ഇരിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല, ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുമ്പോ നിങ്ങൾ ഈ തമാശ കളിക്കാൻ വേണ്ടിയല്ല നമ്മളെല്ലാരും ഇവിടെ വന്നിരിക്കുന്നത്. ചുമ്മാ കടന്ന് ഒരു കാര്യത്തിന് വന്നില്ലേ ഇവിടെ ഇരിക്കുന്നത്? എപ്പോഴും തമാശ കളിക്കുന്ന പോലാണോ? ഈ കളി ഇനി അലമ്പാക്കി രതിച്ച് പുറത്താണ്. പ്രോത്സാഹനം ഷോ കാണിക്കാൻ നിക്കുക. ഓ പോടാ അത്രേ, ദേ പോണു കേട്ടാ, പോവാൻ പറ്റണില്ലല്ലോ. എന്നാ മൂളിക്ക്. ഇപ്പോൾ പവർ റൂമിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥയാണ്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അവസ്ഥയിൽ അവിടെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും പ്രഷറുമായിട്ട് അവിടെ പോയിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ പ്രേക്ഷകരുമായിട്ടാണ് നമ്മളോട് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഈ പവർ റൂമിൽ തന്നെ വീണ്ടും തുറന്നു കഴിഞ്ഞാൽ അവസ്ഥ ഏകദേശം ചോദിക്കാൻ പറ്റുള്ളൂ. പ്രേക്ഷകർ എത്രത്തോളം വോട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇത്തവണ നോക്കിയിട്ടല്ല, അടുത്ത ആഴ്ച ഒട്ടും നോമിനേഷൻ പോയിട്ടില്ല. ആൾപ്പാട് പ്രശ്നമായിട്ട് മാറും. ഈ പ്രശ്നത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചേച്ചി, എവിടെ ചേച്ചി, എവിടെ ചേച്ചി, ഇങ്ങോട്ട് നോക്കിയതേ. ഹലോ ഹലോ
ഞാൻ കണ്ടു, അത്രേ ഉള്ളൂ. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ആളിങ്ങനെ വെച്ചു, പിന്നെ ഈ വേറെ ഇങ്ങനെ കയറി നനയ്ക്കുക, അതൊരു എക്സ്പ്രഷനാണത്. അതിനകത്ത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണ് ചിമ്മുന്നതും ഓ ശ്വാസം മാത്രമേ പറ്റുള്ളൂ, ആളിങ്ങനെ പറ്റി ലൈക്ക് ഇത് തന്നെ അനങ്ങിക്കൊണ്ട്. എനിക്ക് ഇത് മാത്രം എനിക്ക് തന്നിട്ടാണായിരുന്നു ഈ സംഭവം. ശ്രദ്ധിക്കുക, ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിന്റെ റിസൾട്ട് ക്യാപ്റ്റൻ പ്രഖ്യാപിക്കുക. എമ്മനുസരിച്ച് ഔട്ട് കണ്ടിട്ടുണ്ട്, ലൈക് അനങ്ങയായിരുന്നു. സോ നെസ്റ്റിന് 1 പോയിന്റ്, പോയിന്റ് എത്ര എനിക്കറിയില്ല. സ്വന്തമായിട്ട് ഡിസിഷൻ ഉള്ള ആളാണ് അല്ലേ? ഫസ്റ്റ് ടാസ്ക് നമ്മൾ കണ്ടതാണ്, അതായത് അവിടെ അർജുനെ ജയിപ്പിക്കാനായിട്ടല്ല, അവിടെയും ബുദ്ധിപരമാണ് ചെയ്തത്. ഇവിടെ പവർ ടീമിന്റെ ഭാഗമാകുമ്പോഴും ശ്രീചേച്ചി അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് അലച്ചു നോക്കുക. ശ്രീചേച്ചി കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യുക, ശ്രീചേച്ചിക്ക് പറ്റും. ശ്രീചേച്ചി ഇവിടെ സ്വന്തമായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ്, സ്വന്തമായിട്ട് ഡിസിഷൻ ഉള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീചേച്ചിക്ക് ഇപ്പം ഇവിടുന്ന് ഈ ഒരു ചെറിയ ആൾക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ പോലും ശ്രീചേച്ചിക്ക് ഈ ഒരു ഗെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ശ്രീചേച്ചി എന്താണ് ശ്രീചേച്ചിയുടെ ഉദ്ദേശം പിന്നീട് മുഖത്തേക്ക് പറ അങ്ങനെ ആണെന്നൊക്കെ ഞാൻ ഇപ്പോഴും വായിക്കാം. ശ്രീചേച്ചി വേണ്ട, പവർ റൂമിൽ തന്നെ വീണ്ടും തുടരാനാണ്. ഇനി മാനസികമായിട്ട് തളർന്ന് ആ പാട് ബുദ്ധിമുട്ടി അങ്ങനെ തന്നെ അഞ്ചിൽ 3 റൗണ്ടുകളിലും പവർ ടീം വിജയിച്ചതിനാൽ ഇനി അടുത്ത ആളെ വിളിക്കുന്നതിന് പ്രസക്തിയില്ല. പവർ ചലഞ്ചിൽ വിജയിച്ച നിലവിലെ പവർ ടീമിന് അഭിനന്ദനങ്ങൾ. പ്രധാനപ്പെട്ടൊരു കാര്യം, നിലവിലെ ടീം പരാജയപ്പെടാതെ മുന്നേറിയാലും 4 ആഴ്ച വരെയാണ് ആദ്യത്തെ പവർ ടീമിനുള്ള പരമാവധി കാലാവധി.